ഞങ്ങളെ സുരക്ഷനുമായി എവിടെയോ റൂമിലൊക്കെ കൊണ്ടിറക്കിയെന്ന് ഞങ്ങൾ ജോലിച്ചെന്ന് ഇറക്കി വരും. അപ്പൊ കാണുന്ന കാണികൾ എന്ത് പറയാ, അവള് ദാ ജോലിച്ചെന്ന് ഇറക്കി വരുന്നു എന്ന് പേര് കേക്കണം സാറേ, മുതിര കുത്തണോ ഞങ്ങളെ. കൊച്ചുതോപ്പിൽ താമസിച്ചിരുന്ന 16 കുടുംബങ്ങൾ കടൽക്ഷോഭത്തെ തുടർന്ന് സെന്റ് റോക്സ് കോൺവെന്റിൽ അഭയം പ്രാപിച്ചത് 1.5 വർഷം മുൻപായിരുന്നു. ലോക്ക്ഡൌൺ കഴിഞ്ഞ് വീണ്ടും സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഈ 16 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് അധികാരികളോ രൂപതയോ ചിന്തിച്ചില്ല. മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് നേടി അധികാരത്തിലേറിയവരും ഇവരെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്യുന്നത്. സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഇവർ വീണ്ടും തെരുവിലായി. ഇക്കൂട്ടത്തിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞു മുതൽ പാരാലിസിസ് ബാധിച്ചയാൾ വരെയുണ്ട്. കൊച്ചിന് 2 മാസമായി, അതിനെ ജനിച്ച നാൾ തൊട്ട് അങ്ങ് തൊട്ട് ഇങ്ങും തൊട്ട് അതിൻ്റെ അമ്മയുടെ വീടും പോയി കിടക്കുക. അതിനെയും കൊണ്ട് എവിടെ സാറേ പോകും? അതിനെ നിങ്ങൾ വന്നപ്പോൾ കണ്ടില്ലേ ഈച്ചയുമായിട്ട് അവിടെ കടത്തിയിരുന്നത്? അതിന് കൊതുക് കടിച്ച് ഇവിടെ എല്ലാം കടിച്ചു വെച്ചിരിക്കുക. ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ നാട് റോട്ടിൽ വണ്ടി വിടാതെ അതാണ് അന്നേ ഞങ്ങൾ ചെയ്ത തെറ്റ്. അന്നും ഞങ്ങൾ ചെയ്ത തെറ്റെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇടവകക്കാരന്മാർ ഉണ്ടാക്കിയത് തോപ്പ് പള്ളിയിൽ ഇടവകയിൽ കൊണ്ടിട്ട് അങ്ങനെ 1.5 വർഷം അവിടെ അഭയന്തരനെതിരെ അടിച്ചിറക്കി. അതിനുശേഷം ഇവിടെ എന്തോ ഉണ്ടാക്കി വെച്ചപ്പോ ഇവിടെ ഒരു സ്ഥലമില്ലെന്ന്, ഈ ഒരു സ്ഥലമില്ലാത്തടത്ത് എങ്ങനെയാണ് എന്റെ അച്ഛൻ ലോൺ ചെയ്തത്? എനിക്ക് ഞങ്ങൾക്കൊക്കെ എന്തോ ഇവിടെ ഒരുക്കി വീട് പോയോടെ പോവാം. അച്ഛന്മാരും കന്യാസ്ത്രീകളും ഈ തീരപ്രദേശം കൊണ്ട് ജീവിക്കുന്നവരാണ് ഇവരൊക്കെ. എനിക്കതേ പറയാനുള്ളൂ, തീരപ്രദേശം കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും വലിയ സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്ന മക്കളായിരുന്നു. അതുപോലെ സെൻട്രൽ ചെറിയശ്മി സെൻട്രൽ സിസ്റ്റർ മേഴ്സി മാത്യു, ഈ സിസ്റ്റർ ആണെങ്കിൽ കുട്ടികൾക്ക് സ്ത്രീകൾക്ക് അഭയം കൊടുക്കുന്നത് പറഞ്ഞ് ഇങ്ങനെ ഓരോന്നും ചെയ്യുന്ന സിസ്റ്ററാണ്. സിസ്റ്ററിന് പോലും ഇന്ന് അത് ചെയ്യാൻ വയ്യ. ലോക് മഞ്ചു, എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കണം, എല്ലാവർക്കും വീട് വേണം, എല്ലാവർക്കും എല്ലാം ഉറപ്പാക്കണമെന്ന് പറയുന്ന സിസ്റ്റർ തന്നെ സെൻട്രോക്സിലെ സിസ്റ്ററാണ്. ഈ സിസ്റ്റർ എന്നിട്ടാണ് ഇത്രയും കോലാഹലമൊക്കെ കാണിച്ചത്. ഈ സിസ്റ്ററാണ് ഇവിടെ ഇരുന്നിട്ട് അവിടെ ഇവരെ കോൺവെന്റാണ് അവിടെയും. ഈ ചെറിയശ്മി സെന്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെറിയ ചെറിയ ഒരു കോൺവെന്റ് ഇതൊക്കെ ഉണ്ട്. അവിടെ വെച്ച് ഈ സ്ത്രീകളുടെ കൂട്ടായ്മ, കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വം, സ്ത്രീകൾക്ക് സുരക്ഷിതത്വം, സിസ്റ്റേഴ്സ് ഒക്കെ കൂടെ നിന്നിട്ടാണ് അവരെ കുഞ്ഞുങ്ങൾ ഏതായാലും മത്സ്യത്തൊഴിലാളികളുടെ മക്കളാണ് ഒരുപാട് പഠിക്കുന്നത്. എന്തുകൊണ്ട് UP സ്കൂളിലും ഫിഷറി സ്കൂളില് പാലാശുപത്രിയില് മത്സ്യത്തൊഴിലാളികളുടെ മക്കളാണ് ഇത്രയും നാൾ പഠിച്ചുകൊണ്ടിരുന്നത്? അവിടെയും ഇതേപോലെ ക്യാമ്പ് നടക്കുന്നുണ്ട്. അവിടെ എന്തുകൊണ്ട് ഇവരൊന്നും പ്രതികരിച്ചില്ല? ഇവരൊന്നും അവിടെ പോകുന്നില്ല. നമ്മൾ പറയുന്നില്ല മക്കളെ വിദ്യാഭ്യാസം നമുക്ക് ആവശ്യമാണ്, നിറയെ സ്ഥലമുണ്ട് ആ സെൻട്രോക്സിന്റെ അടുത്ത്. അവിടെയൊന്നും ഒരു ഓരോ ഭാഗത്തെങ്കിലും ആ നിങ്ങൾ ഇവിടെ കിടക്കെന്ന് പറഞ്ഞ് ഇതുവരേക്കൊന്നും ഇവരെ നടത്തിയിട്ടില്ല. ഇവരെ ആ രാത്രിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇന്നടത്ത് കൊണ്ടുപോകാം, ആദ്യം അവരെ കൊണ്ടുപോയി ഞങ്ങൾക്ക് നിങ്ങൾക്ക് തൃപ്തികരമാണ് എങ്കിൽ ആ മനുഷ്യരവിടെ താമസിച്ചേനെ. ബാക്കി രാമനം കൊണ്ടാണ് ഗുണ്ടകളെ വെച്ച് അവിടുത്തെ പള്ളിയിൽ അച്ഛനും ഈ സിസ്റ്റേഴ്സൊക്കെ കൂടെ ഇങ്ങനെ ആട്ടിപ്പുറക്കൊണ്ട് കൈയടിച്ച് ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ഇതാണ് സ്ത്രീകളോടുള്ള നിലപാട്, ഇതാണ് കുഞ്ഞുങ്ങളോടുള്ള നിലപാട്. ഈ കന്യാസ്ത്രീക്കും പിന്നെ അച്ഛന്മാർക്കൊക്കെ പിന്നെ ഇന്നലെ എല്ലാ മത്സ്യത്തൊഴിലാളികളും എന്തോ ഒരു ആചരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ, ആ ഇത് എന്തോ എവിടെ പോയി? എവിടെ പോയി KLC ഇത് എവിടെ പോയി? രൂപത എവിടെ പോയി? ഈ ഇത്രയും 16 അടങ്ങുന്ന കുടുംബത്തെ നില തെരുവിലിറക്കിയപ്പോ ഇവരൊക്കെ എവിടെ പോയി? ഇവരൊക്കെ ഇറങ്ങട്ടെ, ഇവരെല്ലാം തീരെഴുതി കൊടുത്ത് വിഴിഞ്ഞ ഹാർബറിന് വേണ്ടി തീരെഴുതി കൊടുത്ത മനുഷ്യരൊന്നും ഇപ്പൊ ഇല്ല. അദാനിക്ക് അംബാനിക്കും എല്ലാം കേരളം മൊത്തം തീരെഴുതി കൊടുത്തു കഴിഞ്ഞു. 1.5 വർഷമായി കിടപ്പാടം നഷ്ടപ്പെട്ട് തെരുവിൽ കഴിയുന്ന 16 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ കേരളയിലിനായി 20,000 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ വാദിക്കുന്നത്.